എബിഎസിലെ പുതിയ ചാനലുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. SF720 ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ, 4500 രൂപ MRP ഉള്ള മോഡലിന് 3500 രൂപയ്ക്ക് പുതിയത് തന്നെ ഒരു പീസ് കൊടുക്കാനുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുള്ള ആൾക്കാർ ദയവായി എന്നെ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എവിടേക്ക് വേണമെങ്കിലും കൊറിയറായി അയച്ചു തരുന്നതാണ്. ഇതാണ് നമ്മുടെ ABS സെറ്റ് ചെയ്തിട്ടുള്ള ഡിഷ്. ഇതിനകത്ത് ടാറ്റാ സ്കൈ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടാറ്റാ സ്കൈയുടെ LMB ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് വളരെ ഹൈ ക്വാളിറ്റി ഹൈ ഗെയിനുള്ള LMB വേണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് നോർമൽ LMBയും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ LMB സ്ക്യൂ ഏകദേശം ഈ രീതിയിലാണ് വരുന്നത്. നമ്മുടെ DD ഫ്രിഡ്ജിൻ്റെ സെയിം അല്ല, കുറച്ച് ഒന്ന് തിരിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കാണുക ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഏത് രീതിയിലാണെന്ന് നോക്കുക. ഇത് സെയിം വീഡിയോ കോൺ LMB ഇതിനകത്ത് വെച്ചതാണ്. നിങ്ങൾക്ക് സിഗ്നൽ കൂടുതൽ ലഭിക്കുവാൻ വേണ്ടി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡി ഫ്രിഡ്ജ് സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ടാറ്റാ സ്കൈ സെറ്റ് ചെയ്തതിന് ശേഷം അല്പം ഒന്ന് പടിഞ്ഞാറേക്ക്, ചെറുതായിട്ടൊന്ന് പടിഞ്ഞാറേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സെറ്റായി കിട്ടുന്നതാണ്. ABS സെറ്റായി കിട്ടുന്നതാണ്. നല്ല സിഗ്നലുണ്ട്. ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്റ്റാൻഡ് പെർപെൻഡിക്കുലറായിരിക്കണം, കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ആയിരിക്കണം എന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനു മുമ്പ് പലതവണ ABS സെറ്റ് ചെയ്യുന്ന മുഴുവൻ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. എന്നാലും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ എലിവേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം മാക്സിമത്തിൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. നമ്മുടെ ടാറ്റാ സ്കൈയുടെ സെയിം ഏകദേശം അതേപോലെ തന്നെ. അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പടിഞ്ഞാറേക്ക് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സിഗ്നൽ, അതായത് ABSൻ്റെ സിഗ്നൽ കയറി വരുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ TV സ്ക്രീൻ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലൈൻഡ് സ്കാൻ എടുത്ത് നോക്കാം, എത്രത്തോളം ചാനലുകൾ ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിലവിലുള്ളത് ചെറുതായിട്ട് ഞാനൊന്ന് സ്പീഡ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും എന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡ് ചെയ്യുന്നത്. അതിൽ എല്ലാ ചാനലുകളും, നിലവിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ ചാനലുകളും അതിൻ്റെ TP കളും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇതിലെ കുറച്ച് റേഡിയോ ചാനലുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് വളരെ നല്ല മ്യൂസിക് ചാനൽ തന്നെയാണ്. ചാനൽ വീഡിയോ കാണാൻ പറ്റുന്നതല്ല, റേഡിയോ ചാനലാണ്. പക്ഷേ നല്ല മ്യൂസിക്കുകൾ നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നതാണ്. അതേപോലെ സ്ക്രാമ്പിൾഡ് ചാനൽസ് ഉണ്ട്, ഡോളറിൻ്റെ ചിഹ്നമുള്ള. ഈ ചാനലുകൾ നമുക്ക് ഓപ്പൺ ആവുന്നില്ല. വിക്ടേഴ്സ് പ്ലസ്, വിക്ടേഴ്സ് ടെസ്റ്റ് ട്രാൻസ്മിഷൻ ഇപ്പോഴും, വിക്ടേഴ്സ് പ്ലസ് എന്നത് ടെസ്റ്റ് ട്രാൻസ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് ട്രാൻസ്മിഷൻ ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ TP ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിനകത്ത് ടെസ്റ്റ് ട്രാൻസ്മിഷൻ ഇപ്പോഴും കാണിക്കുന്നുണ്ട്, എഴുതിയിട്ട് കാണിക്കുന്നുണ്ട്. വിക്ടേഴ്സ് പ്ലസിലും വിക്ടേഴ്സിലും ഒരേ സമയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാം തന്നെയാണ് ലഭിക്കുന്നത്. നമുക്ക് വിക്ടേഴ്സിൻ്റെ 3 ചാനലുകൾ ലഭിക്കുന്നുണ്ട്. CH2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ എനിക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിക്ടേഴ്സ് എന്ന പേരിലൊന്ന് ലഭിക്കുന്നുണ്ട്. പിന്നീട് വിക്ടേഴ്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ലഭിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഓരോ ചാനലുകളും അതിൻ്റെ TP കളും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. SBN ഇൻ്റർനാഷണൽ, TBN, ഡേ സ്റ്റാർ,
ഇതൊരു ഫീഡ് ചാനലാണ്. എ ബി എൻ എസ് വി ബി സി എന്നൊക്കെ പറയുന്നത് ചില സമയങ്ങളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതൊക്കെ ഒരു ഫീഡ് ചാനലുകൾ മാത്രമാണ്. ഇതിനകത്ത് ഈ കാണുന്ന സ്ക്രാമ്പിൾ ചാനൽസുകളൊന്നും നമുക്ക് ലഭിക്കുന്നതല്ല, ഓപ്പണായി കിട്ടുന്നതല്ല, സിഗ്നൽ ലഭിക്കുന്നതാണ്, നല്ല സിഗ്നലുണ്ട്. ഇനി നമുക്ക് പുതുതായിട്ട് ആഡ് ആയിട്ടുള്ളത് എച്ച് സെഡ് ടി വി എന്ന ഈ ചാനലാണ് നമുക്ക് പുതുതായിട്ട് ആഡ് ആയിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടായി പോകുന്നുണ്ടോ എന്ന സംശയം കൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം വെച്ച് നോക്കിയതുകൊണ്ട് വെച്ചതിന് ശേഷം ഈ ചാനൽ കട്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ 24-ലെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി അടുത്ത ഡേറ്റ് 25-നുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഇതിൽ കാണുന്നത്. അതിന് മുമ്പേ ഞാൻ കണ്ടിരുന്നു ഇതാ 25-ാം തീയതി ഡേറ്റ് നോക്കിക്കോളൂ. ജസ്റ്റ് ഇതിന് തൊട്ട് മുമ്പത്തെ 24 എന്ന ഡേറ്റിലാണ് ഞാനിത് ആദ്യത്തെ വീഡിയോ ക്ലിപ്പ് കാണിച്ചത്. ഇപ്പോൾ 25-ൻ്റെ ഇത് നിലവിൽ കട്ടായിട്ടൊന്നുമില്ല. ഇത് പ്രത്യേകിച്ച് സ്ക്രാമ്പിൾഡ് ചാനലുകളോ ഒന്നും തന്നെയല്ല, ഓപ്പണായിട്ട് ഫ്രീ ടു എയർ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ചാനലാണ്. പല ചാനലുകളും നമുക്ക് ടെമ്പററി എഫ് ടി ആയിട്ട് നമുക്ക് ഡി ടി എച്ചിലും അതേപോലെ തന്നെ സി ബാൻഡിൽ നമുക്ക് ലഭിക്കാറുണ്ട്. അത് ഉടൻ തന്നെ പോകുന്നതാണ്. പക്ഷേ ഇത് സ്ക്രാമ്പിൾഡ് ചാനലോ ടെമ്പററി എഫ് ടി ഒ ഒന്നും തന്നെയല്ല, നമുക്ക് നിലവിൽ ലഭിക്കുന്നുണ്ട്. ഇതിലെ പ്രോഗ്രാമുകൾ പലതരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഇതിനകത്തുള്ളത്. വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള പ്രോഗ്രാമുകളും അതേപോലെ ഭക്തി ബുദ്ധ ജെയിനിനെ കുറിച്ചിട്ടുള്ള പരിപാടികളും അതേപോലെ പല പ്രോവർബിനെ കുറിച്ചിട്ടുള്ള പ്രോഗ്രാമുകളും ഇതിനകത്ത് വരുന്നതാണ്. കൂടുതലും ചൈനീസ് മാത്രമാണ് ഇതിനകത്ത് എഴുതി കാണിക്കുന്നത്. ചൈനീസ് ലിപികളാണ് ഇതിനകത്ത് എഴുതി കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മുഴുവനായും കണ്ട എല്ലാവരോടും അതേപോലെ എല്ലാ സബ്സ്ക്രൈബറോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.